താൻ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴാണ് ഓരോ അഭിനേതാക്കളെയും തീരുമാനിക്കുന്നതെന്നും തന്റെ ഏറ്റവും പുതിയ ചിത്രമായ നുണക്കുഴിയിലേക്ക് ആദ്യം ഫിക്സ് ചെയ്തത് ബൈജു ചേട്ടനെയാണെന്നും പറയുകയാണ് സംവിധായകൻ ജിത്തു ജോസഫ്. പിന്നീടാണ് ബേസിലിന്റെ കഥാപാത്രത്തെ ഉറപ്പിച്ചത്. ഒരു പണക്കാരനായ കുട്ടിത്തം മാറാത്ത ചെറുപ്പക്കാരനായാണ് ബേസിലിന്റെ കഥാപാത്രം. അങ്ങനെ എല്ലാവരെയും തീരുമാനിച്ചിട്ടും രശ്മിക എന്ന കഥാപാത്രത്തെ ആര് ചെയ്യുമെന്ന് കൺഫ്യൂഷനായെന്നും ടീമിലുള്ള പലരും പല പേരുകൾ പറഞ്ഞപ്പോൾ കൃഷ്ണകുമാർ ഗ്രേസ് ആന്റണിയുടെ പേര് പറയുകയായിരുന്നുവെന്നും ജിത്തു ജോസഫ് പറയുന്നു. അങ്ങനെയാണ് ഗ്രേസ് ഈ സിനിമയിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നുണക്കുഴിയുടെ കാസ്റ്റിംഗിനെ കുറിച്ച് ജിത്തു ജോസഫ് സംസാരിക്കുന്നുണ്ട്. പലപ്പോഴും ജിത്തു ജോസഫ് പറയാറുണ്ട് തന്റെ സിനിമയിലെ കഥകളിൽ മകൾ നിർദ്ദേശങ്ങൾ നൽകാറുണ്ടെന്ന്. ഇപ്പോഴത്തെ തലമുറകളുടെ പൾസറിയാനും അതുവഴി കഥയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും ജിത്തു ജോസഫ് ശ്രമിക്കാറുണ്ട്. ഈ നുണക്കുഴിയുടെ കഥ കേട്ടപ്പോഴും പല തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മകളിൽ നിന്നും ലഭിച്ചെന്നും ജിത്തു ജോസഫ് പറയുന്നു. സിനിമ എപ്പോഴും ഒരു ടീം വർക്കാണ്. അതിനാൽ ഏത് സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുമ്പോഴും അടുത്തുള്ളവരോടെല്ലാം ചർച്ച ചെയ്യുകയും അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും ചെയ്യാറുണ്ടെന്നും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ ജനറേഷന്റെ ഇമോഷൻസിനെയും പരിഗണിക്കാറുണ്ട്. എല്ലാത്തരം പ്രായക്കാർക്കും വായിക്കാൻ കൊടുത്ത് അവരിൽ നിന്നും നിർദ്ദേശങ്ങൾ എടുത്ത ചിത്രമാണ് ദൃശ്യം 2 എന്നും, കാരണം അത്രയ്ക്കും പ്രഷർ ഉണ്ടായിരുന്നു തനിക്ക് ദൃശ്യം 2 ചെയ്യുന്നത് കൊറോണ സമയത്താണെന്നും, നടി എസ്തർ അനിലും തന്റെ മകളും എല്ലാം ഒരുമിച്ചാണ് പഠിച്ചത്. ദൃശ്യത്തിൽ എസ്തറിന്റെ സുഹൃത്തുക്കൾ ജോർജ് കുട്ടിയുടെ വീട്ടിൽ വരുന്ന സീനുണ്ട്. അതിൽ തന്റെ മകളും അഭിനയിച്ചിട്ടുണ്ടെന്നും അവരുടെ സുഹൃത്തുക്കൾ തന്നെയാണ് ആ സീനിൽ അഭിനയിച്ചതെന്നും ജിത്തു ജോസഫ് പറയുന്നുണ്ട്. മോഹൻലാലും മീനയും കുറച്ച് ആൺകുട്ടികളും ടേബിളിന് ചുറ്റിലിരിക്കുമ്പോൾ ബാക്കി പെൺകുട്ടികൾ ഭക്ഷണം ഉണ്ടാക്കി ടേബിളിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു രംഗമുണ്ട്. ആ സീൻ എടുത്ത് രാത്രിയായപ്പോൾ മകൾ തന്നോട് ഒരു കാര്യം ചോദിച്ചുവെന്നും ആൺകുട്ടികളെ ഇരുത്തി പെൺകുട്ടികളെ കൊണ്ട് ഭക്ഷണം വിളമ്പിച്ചത് എന്തുകൊണ്ടാണെന്നാണ് മകൾ തന്നോട് ചോദിച്ചതെന്നും, ഇത് കേട്ടയുടൻ താൻ ഞെട്ടി, അങ്ങനെ താൻ ചിന്തിച്ചിരുന്നില്ല എന്നും, ഇപ്പോൾ പറയുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എല്ലാം ഇത്തരം ചോദ്യങ്ങളിൽ ഉണ്ടെന്ന് മനസ്സിലായെന്നും ജിത്തു ജോസഫ് പറയുന്നുണ്ട്. അതേസമയം സിനിമാ പശ്ചാത്തലമില്ലാതെ വെള്ളിത്തിരയിലേക്ക് കടന്നു വന്ന ജിത്തു ജോസഫ് തന്റെ ആദ്യ ചിത്രം ഡിറ്റക്റ്റീവിന്റെ തിരക്കഥ രചിക്കുമ്പോൾ ആത്മവിശ്വാസം മാത്രമാണ് കൈമുതലായി ഉണ്ടായിരുന്നത്. കോമഡി ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ത്രില്ലർ ചിത്രങ്ങളുടെ വേറിട്ട പരീക്ഷണശാലയാണ് ജിത്തു ജോസഫ് എന്ന് പറയാം. ഡിറ്റക്റ്റീവ്, മെമ്മറീസ്, ദൃശ്യം, 12th മാൻ, കൂമൻ അങ്ങനെ ചെയ്ത സിനിമകളെല്ലാം വ്യത്യസ്ത അനുഭവങ്ങളായിരുന്നു. എന്നാൽ ദീർഘനാളിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ കോമഡി ചിത്രം തിയേറ്ററിൽ എത്തുന്നത്. നുണക്കുഴി ഒരു കോമഡി എന്റർടൈനർ ആണ്. ബേസിൽ ജോസഫ്, ഗ്രേസ് ആന്റണി, ബൈജു, മനോജ് വിജയൻ, സിദ്ദിഖ് തുടങ്ങിയ നിരവധി താരങ്ങളാണ് സിനിമയിലുള്ളത്. സ്വയം മരുത്തി വെക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചിലർ നടത്തുന്ന നുണക്കഥകളുടെ കഥയാണ് നുണക്കുഴി എന്ന സിനിമ പറയുന്നത്. ജിത്തു ജോസഫ് എന്ന സംവിധായകന്റെ ശൈലി ഏറെ വ്യത്യസ്തമാണ്. അഭിനേതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ ഒരു മടിയുമില്ലാത്ത സംവിധായകൻ കൂടിയാണ് ജിത്തു ജോസഫ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.